വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി. 40 കോടിയോളം രൂപ ബാങ്കിന്റെ പേരിൽ ആരംഭിച്ച ഫാക്ടറിക്ക് വക മാറ്റിയതും ബിനാമി പേരിൽ ലോണുകൾ അനുവദിച്ചതുമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ഇടതുമുന്നണി ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനമാണ് കഴിഞ്ഞ 6 മാസമായി പ്രതിസന്ധിയിലായത്. 123 കോടി രൂപയുടെ നിക്ഷേപമുള്ള ബാങ്കിൽ നിന്നും 40 കോടി രൂപ ബാങ്കിന്റെ പേരിൽ ആരംഭിച്ച മൈ ഫുഡ് റോളർ ഫ്ലവർ ഫാക്ടറിയിലേക്ക് വകമാറ്റിയതും ബിനാമി ലോണുകൾ അനുവദിച്ചതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ജീവനക്കാരുടെ ആരോപണം. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്ന് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് ഒരു സ്റ്റേജ് വരെ എത്തിയെന്ന് ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയാൻ കഴിയുന്നില്ല. ഇവിടെ ബോർഡോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ബന്ധപ്പെട്ട വകുപ്പ് തലങ്ങളിൽ നിന്നോ ഞങ്ങൾക്ക് യാതൊരു വിവരങ്ങളും ലഭിക്കാത്തത് മൂലം നിക്ഷേപകരോട് എന്ത് പറയണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഫാക്ടറിയിലേക്ക് നൽകിയ തുകയുടെ പലിശ ലഭിക്കാത്തതും വായ്പാ തുകയുടെ തിരിച്ചടവ് മുടങ്ങിയതും പ്രതിസന്ധി രൂക്ഷമാക്കി. നിക്ഷേപ തുക പോലും തിരിച്ചു നൽകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. 25,000 രൂപ ദിവസം പിൻവലിക്കാൻ അനുവാദം നൽകിയെങ്കിലും അതും നിക്ഷേപകർക്ക് ലഭിക്കുന്നില്ല. 2 മാസം കൊണ്ട് എനിക്കൊരു അത്യാവശ്യം കുറച്ചൊരു 10 ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നപ്പോൾ ചോദിച്ചപ്പോൾ കുറേ പ്രാവശ്യം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെക്ക് എഴുതി തന്നു അവർ കേരള ബാങ്കിലേക്കുള്ള. അവിടെ ചെന്ന് അന്വേഷിച്ച് 3 പ്രാവശ്യം 4 പ്രാവശ്യം കേരള ബാങ്കിൽ അന്വേഷിച്ചിട്ട് അവിടുന്ന് യാതൊരു 1 പൈസയും അവിടെ അക്കൗണ്ടിലില്ല. പിന്നെ ശനിയാഴ്ച എന്ത് ചോദിച്ചപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക നോക്കിയാ പറയുന്നത്. ബാങ്ക് പ്രതിസന്ധിയിലായതോടെ നിക്ഷേപകരും പരിഭ്രാന്തിയിലാണ്. അതേസമയം നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്നും കോവിഡ് പ്രതിസന്ധിയിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഭരണസമിതി വിശദീകരിക്കുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കട്ടിപ്പാറയിൽ കടുവയുടെ സാന്നിധ്യം. തലയാട് ചേമ്പുങ്കരയിലെ റബ്ബർ തോട്ടത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് കടുവയെ കണ്ടത്. പ്രദേശവാസിയായ ജെറാർഡ് മേൽവട്ടത്തിന്റെ റബ്ബർ തോട്ടത്തിൽ അയൽവാസിയായ ജോസിൻ ബി ജോണാണ് കടുവയെ കണ്ടത്. മഴ കാരണം സമീപത്തെ ഷെഡിൽ കയറി നിന്നപ്പോൾ വള്ളിക്കാടിനുള്ളിൽ കടുവയെ കണ്ടുവെന്ന് ജോസിൻ പി ജോൺ പറഞ്ഞു. ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിച്ചു. ചൊവ്വാഴ്ച താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് ആർ ടി ആർ സംഘവും ഡോക്ടറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ കടുവയുടേതാണെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുമെന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം കെ രാജീവ് കുമാർ പറഞ്ഞു. ഞാൻ വൈകിട്ടൊരു 4:30 സമയത്ത് ജസ്റ്റ് മലയിലെ എൻ്റെ റബ്ബറിൽ പോയായിരുന്നു. റബ്ബറിൽ പോയപ്പോൾ കുരങ്ങുകൾ ഭയങ്കരമായിട്ട് തേങ്ങ പറിച്ചിട്ടുണ്ട്. അവരെ ജസ്റ്റ് ഞാൻ ഓടിച്ച് മലയിലേക്ക് കയറ്റിവിട്ട് അവിടെ ഞാൻ നിൽക്കുമ്പോഴാണ് പയറുവള്ളിക്കുള്ളിൽ നിന്ന് ഈ കടുവ ജസ്റ്റ് വന്ന് എന്നെ കണ്ട് അവിടെ പമ്മി അവിടെ ഇരിക്കുകയായിരുന്നു. എന്നെ ഞാൻ ജസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ തന്നെ രാത്രി തന്നെ വിവരം അറിയിച്ചു. ഇന്ന് RRT മെമ്പേഴ്സുള്ള ഡോക്ടർ എല്ലാവരും കൂടെ വന്ന് കാൽപ്പാട് കണ്ട് 12 സെൻറ്റിമീറ്റർ ഉള്ള കാൽപ്പാട് കണ്ട് സ്ഥിരീകരിച്ച് പോയിട്ടുണ്ട്. വയനാട് വൈത്തിരിയിൽ കടുവയിറങ്ങി തളിമല വേങ്ങക്കോട് തേയില എസ്റ്റേറ്റിലാണ് 2 കടുവകളെ കണ്ടത്. രാവിലെ 6:30 ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികളാണ് കടുവകളെ കണ്ടത്. തേയിലത്തോട്ടത്തിൽ നിന്ന് വനമേഖലയിലേക്ക് കടുവകൾ നീങ്ങുന്നതാണ് കണ്ടത്. വനത്താൽ ചുറ്റപ്പെട്ട എസ്റ്റേറ്റാണിത്. കാട്ടാനകൾ തോട്ടത്തിൽ ഇറങ്ങാറുണ്ടെങ്കിലും കടുവകളുടെ സാന്നിധ്യം ആദ്യമായാണ് കണ്ടത്. ഇതോടെ തൊഴിലാളികൾ ആശങ്കയിലാണ്. പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്താനും വനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. വൈത്തിരി പഞ്ചായത്തിലെ 4 വാർഡിൽ ജനവാസ മേഖലയ്ക്ക് 500 മീറ്റർ അകലെ മാത്രമാണ് കടുവയെ കണ്ട തേയിലത്തോട്ടം. തൊഴിലാളികൾക്ക് വിതരണം നടത്താൻ സൂക്ഷിച്ചിരുന്ന റേഷനരിയും ഗോതമ്പും കാട്ടാനെടുത്തു. ഇടുക്കി ലോക്കാട് എസ്റ്റേറ്റിലെ ജയറാമിന്റെ കടയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് പുലർച്ചെ എത്തിയ കൊമ്പൻ ജനൽ തകർത്ത് എടുത്തത്. ഒരാഴ്ചയായി ദേവികുളം മേഖലയിൽ തമ്പടിച്ച ഒറ്റയാന രാത്രിയോടെയാണ് എസ്റ്റേറ്റിലെത്തിയത്. 10 ചാക്ക് അരിയും 2 ചാക്ക് ഗോതമ്പും നശിപ്പിച്ചു. കൊട്ടാരക്കര കലയപുരം സെയിന്റ് തോമസ് പള്ളിയിൽ വഞ്ചികളും പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആരാധനാ സ്തൂപങ്ങളും മോഷണം പോയി. കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളും വീഞ്ഞും മോഷ്ടിക്കുകയും കുപ്പി അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. പുലർച്ചെ പള്ളി തുറന്നു കിടക്കുന്നത് കണ്ട വിശ്വാസികളാണ് മോഷണ വിവരം അധികൃതരെ അറിയിച്ചത്. കൊട്ടാരക്കര പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. റോഡ് നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കുന്നത് കാരണം പെരുവഴിയിലാവുകയാണ് വയനാട് പൊഴുതന സ്വദേശികളായ സുലോചനയും കുടുംബവും. സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തതിനാൽ പുറമ്പോക്ക് ഭൂമിയിലാണ് ഇവർ കഴിയുന്നത്. മഴക്കാലമായാൽ ബന്ധുവീടുകളിലാണ് ഇവരുടെ താമസം.
പാപ്പാലത്തെ പുറമ്പോക്ക് ഭൂമിയിലാണ് 13 വർഷമായി സുലോചനയും കുടുംബവും കഴിയുന്നത്. 2 തവണ ലൈഫ് പദ്ധതിയിൽ സ്ഥലത്തിനും വീടിനും അപേക്ഷിച്ചു. എന്നാൽ 2 തവണയും നിരസിക്കപ്പെട്ടു. 2018 പ്രളയത്തിൽ ആദ്യമുണ്ടായിരുന്ന ഷെഡ് തകർന്നതോടെ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വീണ്ടും ഷെഡ് കെട്ടിയത്. മഴക്കാലമായാൽ ഷെഡ് ചോർന്നൊലിക്കാൻ തുടങ്ങും. പിന്നെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ താൽക്കാലിക ഷെഡിരിക്കുന്ന സ്ഥലം റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുകയാണ് അധികൃതർ. അതോടെ ഉള്ള കിടപ്പാടവും നഷ്ടമാകും. ഈ റോഡ് വീതി കൂട്ടുന്ന കാരണം ഈ വീട് പൊളിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇതിൻ്റെ ഉള്ളിൽ ചോർന്നൊലിക്കുക. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കലാണ്. വല്യമ്മേൻ്റെ അടുത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി നിൽക്കലാണ്. പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയിലാണ് സുലോചന. മകനും ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിൽ. സുലോചനയുടെ ഭർത്താവിന്റെ വരുമാനം മരുന്നു വാങ്ങാൻ പോലും തികയില്ല. കയറിക്കിടക്കാൻ ഒരിടം, അതിനുള്ള കനിവെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സുലോചന. ന്യൂസ് 18 വയനാട്. മൂവാറ്റുപുഴയിൽ കടയുടമയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ പിടിയിൽ. വയനാട് മാനന്തവാടി സ്വദേശി ജാർബിക് ജെയിംസ്, മുളവൂർ സ്വദേശി അബ്ദുള്ള, ഐരാവുരം സ്വദേശി ഡിനിൽ എന്നിവരെയാണ് പിടികൂടിയത്. പ്രതികൾ വിഷുദിവസം മദ്യപിച്ച് കടയുടെ മുൻപിൽ പടക്കം പൊട്ടിച്ചത് നിസാമുദ്ദീൻ ചോദ്യം ചെയ്തിരുന്നു. കടയിൽ അതിക്രമിച്ചു കയറിയ അക്രമി സംഘം നിസാമുദ്ദീനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നു. വ്യത്യസ്ത ഇനം പഴങ്ങൾ വിളയിച്ച് ശ്രദ്ധേയനാവുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം. കോതമംഗലം പാലമറ്റം സ്വദേശിയായ റോയിയാണ് വനാതിർത്തിയിൽ ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നത്. കൃഷിയെയും മണ്ണിനെയും ജീവനതുല്യം സ്നേഹിക്കുന്നയാളാണ് പാലമറ്റം ചീക്കോട് സ്വദേശി റോയി. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന 2 ഏക്കർ സ്ഥലമാണ് റോയി സമ്മിശ്ര കൃഷിയിലൂടെ സമൃദ്ധിയുടെ വിളനിലമാക്കിയത്. സ്ഥലത്തുണ്ടായിരുന്ന 100 കണക്കിന് റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയാണ് ഫലവൃക്ഷ തൈകളും ജൈവ പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചത്. റൊളീനിയ, മിറക്കിൾ ഫ്രൂട്ട്, അബിയു, മാംഗോസ്റ്റിൻ തുടങ്ങി പ്ലാവ്, മാവ്, നാരകം വരെയുള്ള നിരവധി ഇനങ്ങളാണ് റോയി പരിപാലിക്കുന്നത്. സീഡ്ലെസ് പ്ലാവ് ഞാൻ നട്ടിട്ടുണ്ട്. അങ്ങനെ പല ആത്തപലം 2 വെറൈറ്റി ഉണ്ട്. ഇപ്പോഴും ഞാൻ ഓരോ സ്ഥലങ്ങളിലും പോയി ഇത് കണ്ടുപിടിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നതായ രീതിയിലുള്ള ഫ്രൂട്ട്സ് പലതും ഞാൻ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ജൈവ പച്ചക്കറിക്ക് വേണ്ടി പ്രത്യേകം സ്ഥലമൊരുക്കിയാണ് കൃഷി ഇറക്കിയത്. കോതമംഗലം ടൗണിലാണ് നേരത്തെ റോയി താമസിച്ചിരുന്നത്. കൃഷിയോടുള്ള താല്പര്യം മൂലമാണ് ചീക്കോട് വനാതിർത്തിയിൽ സ്ഥലം വാങ്ങി റോയി അവിടെ താമസവും കൃഷിയും ആരംഭിച്ചത്. ന്യൂസ് 18 ചീക്കോട്. ഇടുക്കി രാജകുമാരിയിലെ വെള്ളാപ്പാറ മലനിര തേനീച്ചകളുടെ സാമ്രാജ്യമാണ്. 100 കണക്കിന് തേനീച്ച കൂടുകളാണ് ചെങ്കുത്തായ പാറയിടുക്കിൽ തൂങ്ങിക്കിടക്കുന്നത്. തേൻ മധുരം നുരയുന്ന വെള്ളാപ്പാറയുടെ കാഴ്ചകളിലേക്ക്. വെള്ളാപ്പാറയ്ക്ക് തേൻപാറ എന്നും വിളിപ്പേരുണ്ട്. ചെങ്കുത്തായ പാറയിൽ തൂങ്ങിക്കിടക്കുന്ന 100 കണക്കിന് തേനീച്ചക്കൂടുകളാണ് ഈ പേര് സമ്മാനിച്ചത്. കൂടുകളിൽ തേൻ നിറയുന്ന കാലങ്ങളിൽ സമീപ പ്രദേശങ്ങളിലെല്ലാം തേനിന്റെ സുഗന്ധം വ്യാപിക്കും. മുൻകാലങ്ങളിൽ 1000കണക്കിന് തേനീച്ചക്കൂടുകൾ പാറയിലുണ്ടായിരുന്നു. വെള്ളപ്പാറയുടെ മുകളിൽ നിന്ന് വടം വലിച്ചു കെട്ടി തേൻ ശേഖരിക്കുന്നവരും ഉണ്ട്. മേഖലയിലെ ആദിവാസി ജനതയും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ആദിവാസികളുമാണ് ഇവിടെ നിന്ന് തേൻ ശേഖരിക്കുക. പാറയിടുക്കിൽ നിന്ന് തേനെടുക്കുന്നത് സാഹസികമായതിനാൽ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാണ് ഇവർ വടത്തിൽ തൂങ്ങിയിറങ്ങുന്നത്. ഒരു ഊഞ്ഞാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൈപ്പ് കൊണ്ടാണ് ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് വടം കെട്ടി അതിന്റെ മുകളിൽ ഒരു ബെൻഡ് ഒരു പൈപ്പിൽ 2 കപ്പി കൊടുത്തുകൊണ്ട് കപ്പിയിൽ നിന്നും ഒരു മെയിൻ 2 വടം മുകളിലേക്ക് പാറയുടെ മുകളിലേക്ക് വിട്ടുകൊണ്ടും അവിടെ എടപ്പാറയിൽ ഒരു കമ്പിയുണ്ട്. കമ്പിയിൽ ജോയിന്റ് ചെയ്ത് അതിൽ നിന്നും ജോയിന്റ് ചെയ്ത് ഒരു മരമുണ്ട്. മരത്തേലും കെട്ടിയിട്ട് താഴെ നിന്ന് ഇത് ഊഞ്ഞാലിൽ 3 ഷേ കൊടുക്കും. 1 സെന്റർ ഷേ, 2 സൈഡ് ഷേ. ആ എടുക്കുമ്പോ എന്നെ ഇവിടുന്ന് താഴെ നിന്ന് വലിച്ചാണ് കയറ്റുന്നത്. രാത്രികാലങ്ങളിലാണ് ആദിവാസികൾ തേൻ ശേഖരിക്കുക. വൻ തേനീച്ചകളുടെ കുത്തേറ്റാൽ പ്രതിരോധിക്കാൻ പച്ചമരുന്നുകളും ഇവർ കരുതാറുണ്ട്. ഒരു അറയിൽ നിന്ന് 15 ലിറ്റർ വരെ തേൻ ലഭിക്കും. വെള്ളാപ്പാറയിൽ നിന്ന് ശേഖരിക്കുന്ന തേനിന് ആവശ്യക്കാരും ഏറെയാണ്. ന്യൂസ് 18 ഇടുക്കി. കർഷകർക്ക് ചുരുങ്ങിയ ചെലവിൽ നിലമൊരുക്കി നൽകാനായി ട്രാക്ടർ വാങ്ങി തിരുവമ്പാടി അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. ട്രാക്ടർ വാടകയ്ക്കെടുത്താണ് കർഷകർ നിലമൊരുക്കുന്നത്. നിലവിലുള്ള വാടകയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ട്രാക്ടർ കർഷകർക്ക് നൽകുമെന്നും ഇതിലൂടെ കൃഷി ലാഭകരമായി ചെയ്യാൻ സാധിക്കുമെന്നുമാണ്
സംഘത്തിന്റെ പ്രതീക്ഷ മാമ്പറ്റ കൃഷി കേന്ദ്രത്തിലേക്കാണ് ട്രാക്ടർ വാങ്ങിയത്. വരും ദിവസങ്ങളിൽ കർഷകർക്ക് കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്നതിൽ പരിശീലനം നൽകുമെന്നും സൊസൈറ്റി പ്രസിഡന്റ് വേണു കല്ലുരുട്ടി പറഞ്ഞു. കർഷകർ കൃഷി ലാഭകരമായി ചെയ്യുന്നതിന് ഇവിടെ നിലം ഒരുക്കുന്നതിന് ചുരുങ്ങിയ റേറ്റിൽ, അതായത് പുറത്തൊക്കെ അത് കിട്ടുന്നതിനേക്കാൾ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് അവരുടെ നിലം ഉഴുത് അത് ശരിയായി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ കൃഷി കേന്ദ്രത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പരിശീലന പരിപാടി, കൃഷി എങ്ങനെ കൃഷി ചെയ്യണം, ലാഭകരമായി എങ്ങനെ കൃഷി ചെയ്യണമെന്നുള്ളത് ലാഭകരമായി കൃഷി ചെയ്യുന്ന കർഷകരെ കൊണ്ടുവന്ന്, അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസർമാരെ കൊണ്ടുവന്ന് അത്തരം ക്ലാസ്സുകളും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ട്രാക്ടർ മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ട്രാക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ റുബീന, നഗരസഭാ കൗൺസിലർമാർ, കൃഷി ഓഫീസർ പ്രിയ മോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. അജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് വയനാട്ടിൽ വിപ്ലവ മാറ്റമൊരുക്കി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനാണ് ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. അജൈവ മാലിന്യ ശേഖരണ രംഗത്ത് ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പിന്റെ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് നടക്കുക. സംസ്ഥാനമൊട്ടാകെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 9 ഗ്രാമപഞ്ചായത്തുകളും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയും അടക്കം 10 തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ ആദ്യഘട്ടത്തിൽ 9 ഗ്രാമപഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഈ ആപ്പിന്റെ പ്രവർത്തനം നമ്മൾ തുടങ്ങുന്നത്. ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത, ഹരിതകർമ്മ സേന, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകും. അവർക്ക് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും യൂസർ ഫീ കിട്ടാത്ത പ്രശ്നം ഒരു പരിധിവരെ സഹായിക്കും. ഓരോ വീടിനും സ്ഥാപനത്തിനും നമ്മളൊരു ബാർകോഡ് സ്കാനർ കൊടുക്കും. അങ്ങനെ ഏതൊക്കെ വീട്ടുകാരാണ് മാലിന്യം കൊടുക്കാത്തതെന്ന് മനസ്സിലാകും. വീട്ടുകാർക്കോ സ്ഥാപനങ്ങൾക്കോ മാലിന്യം അവരുടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളും ശേഖരിക്കുന്നില്ലെങ്കിൽ അത് പരാതിപ്പെടാൻ ഈ ആപ്പിലൂടെ സാധിക്കും. ഗുണഭോക്താക്കൾക്ക് സേവനം ആവശ്യപ്പെടാനും പരാതികൾ അറിയിക്കാനും ഫീസുകൾ അടയ്ക്കാനും ആപ്പിലൂടെ സാധ്യമാണ്. കൂടാതെ മലിനീകരണ പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള സൗകര്യവും ആപ്പിലുണ്ട്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം മംഗലപുരത്ത് വീട്ടിൽ നിന്നും മാരകായുധങ്ങളും എയർഗണ്ണും പിടിച്ചെടുത്തു. കഞ്ചാവ് കേസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് പോലീസിന് ഇവ ലഭിച്ചത്. വാൾ, കത്തി, എയർഗൺ, കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ തോന്നക്കൽ സ്വദേശി നൌഫൽ അറസ്റ്റിലായി. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നതായി പരാതി. കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ഭീഷണിയായി. ഗുണ്ടകൾക്കും ലഹരി സംഘങ്ങൾക്കുമെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. ബസ് സ്റ്റാൻഡും തൊട്ടടുത്ത പാർക്കിംഗ് ഗ്രൗണ്ടും കേന്ദ്രീകരിച്ചാണ് സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം. കഴിഞ്ഞ ദിവസം ഭിന്നശേഷിക്കാരിയായ സ്ത്രീയുടെ പെട്ടിക്കട ക്രിമിനൽ സംഘങ്ങൾ തകർത്തു. ഇതോടെ മറ്റു കച്ചവടക്കാരും ഭീതിയിലാണ്. പരിസരങ്ങളിൽ മുഴുവൻ ക്രിമിനൽസ്, ഈ നാടില്ല, കേരളത്തിലുള്ള മുഴുവൻ ക്രിമിനൽസും ഇവിടെ തമ്പടിച്ചതുപോലെയാണ്. അതായത് ഫ്രീ ആയിട്ട് ഭക്ഷണം സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്നത് വാങ്ങുക, ഒരു പണിക്കും പോകാതെ ആരുടെയെങ്കിലും പോക്കറ്റടിക്കുക, കട കുത്തിപ്പൊളിക്കുക, ഇതൊക്കെ ചെയ്ത് കിട്ടുന്ന കാശുകൊണ്ട് കള്ള് കുടിച്ച് സസുഖം വാഴാനുള്ളൊരു സ്ഥലമായിട്ട് ഗുരുവായൂർ മാറി. യാത്രക്കാർക്കും ഈ ക്രിമിനൽ സംഘം ഭീഷണിയായി മാറുകയാണ്. ലോട്ടറി കച്ചവടത്തിന്റെ മറവിലാണ് ഒരു സംഘം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പോലീസും നഗരസഭാ അധികൃതരും സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. ഇടുക്കി പാൽക്കുളം മേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള വഴിയടച്ച വനംവകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ് വനംവകുപ്പിന്റെ നടപടിയെന്നാണ് വിമർശനം. ഹൈറേഞ്ചിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാൽക്കുളം മേട്. നിരവധി കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്. പലർക്കും കൈവശഭൂമിക്ക് പട്ടയവും കിട്ടിയിട്ടുണ്ട്. പ്രധാന റോഡിൽ നിന്നും പാൽക്കുളം മേട്ടിലേക്കുള്ള പരമ്പരാഗത പാതയാണ് വനംവകുപ്പ് ഇരുമ്പ് ദണ്ടുപയോഗിച്ച് അടച്ചത്. ഇതോടെ നാട്ടുകാർക്ക് സ്വന്തം ഭൂമിയിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയായെന്നാണ് പരാതി. ഇതിനു മുകളിലേക്ക് 42 വീടുകളുണ്ടായിരുന്നു. അതുപോലെ ഈ നമ്മൾ നിലനിൽക്കുന്ന സ്ഥലം പട്ടയ സ്ഥലമാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് 10 താമസിച്ച വീടാണ് നിലവിൽ ഈ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് കടന്നു വരുവാനോ കൃഷിദേഹങ്ങൾ എടുക്കുവാനോ മറ്റു കാര്യങ്ങൾക്ക് ഒന്നിനും സാധിക്കാത്ത അവസ്ഥയിലാണ് ഫോറസ്റ്റുകാർ ഇവിടെ നിലവിലെ താഴെ കൊണ്ടുവന്ന് ചെക്ക് പോസ്റ്റ് ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പള്ളം പള്ളിവാസൽ വൈദ്യുതി പദ്ധതിക്കായി നിർമ്മിച്ച റോഡിൽ വനംവകുപ്പിന് യാതൊരു അവകാശവും ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ മേഖല തകർന്ന് വളരെ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ടൂറിസം മേഖല പോലുള്ള ഒരു അനന്ത സാധ്യതകൾ, അതായത് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാദേശിക ടൂറിസത്തിന് എവിടെയാണല്ലോ ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കുന്നത്,
അപ്പോൾ ഈ ഒരു സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് ഞങ്ങൾക്ക് അനുകൂലമായ ഞങ്ങൾക്ക് നീതി, അതായത് പട്ടയഭൂമിയും കൈവശഭൂമിയിലും ഞങ്ങൾക്ക് കൃഷി ചെയ്യാനും താമസിക്കാനുമുള്ള അവകാശവും ഈ ടൂറിസം സാധ്യതകൾ അത് മുതലാക്കിക്കൊണ്ട് ഇവിടെ ഈ അനന്ത സാധ്യതകൾ വളർത്തിക്കൊണ്ട് വരുന്നതിനും തടസ്സമായി നിന്നാൽ ഒരു ബഹുജന രോഷം, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധമടക്കം ഉള്ള സമര പരിപാടികളിലേക്ക് പോകും. ജാതിയും കാപ്പിയും കുരുമുളകും കമുകും ഉൾപ്പെടെയുള്ള വിളകൾ ഏറെ നാളായി ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. വഴിയടച്ച നടപടി പിൻവലിച്ചില്ലെങ്കിൽ വനം വകുപ്പ് ഓഫീസ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഉപയോഗശൂന്യമെന്ന് മിക്കവരും കരുതുന്ന വസ്തുക്കൾ കൊണ്ട് വീടിനെ മനോഹരമാക്കിയിരിക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി സുലേഖ. ഇത്തരം വസ്തുക്കൾ കൊണ്ട് പുരാവസ്തു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട് 54-കാരിയായ സുലേഖ. പഴയ ക്യാമറ, പഴയ വാച്ചുകൾ, അരഞ്ഞാണം, നാണയം തുടങ്ങി പഴയതും പുതിയതുമായ നിരവധി വസ്തുക്കളാണ് കരേക്കാട് സ്വദേശി സുലേഖയുടെ ശേഖരത്തിലുള്ളത്. ഇതിൽ പലതും പലരും ഉപേക്ഷിച്ച് പൊടിപിടിച്ചു കിടന്നതോ വലിച്ചെറിഞ്ഞതോ ആയിരുന്നു എന്നതാണ് കൗതുകം. പലരും വലിച്ചെറിഞ്ഞ വസ്തുക്കൾ സുലേഖയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അലങ്കാരമായി മാറി. മക്കളെല്ലാവരും സപ്പോർട്ടിംഗ് ആണ്. കാക്കിന്ന ഭർത്താവ് എല്ലാതിനും സപ്പോർട്ടിംഗ്. ഒരു പിന്നെ എന്ത് എവിടെ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞിടത്തുന്ന സാധനം ഉണ്ടെന്നാണ്. ഇന്നലെ പോയിട്ട് വാങ്ങിയതാണ് ഞാൻ ആ തോക്ക്. അവരടുത്ത വീട്ടിലുണ്ടായിരുന്നു ആ തോക്ക്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ വീട്ടിൽ പിന്നെ ഇതൊക്കെ അതേപോലെ ഇന്നലെ സംഘടിപ്പിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുല്ലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. നന്നേ ചെറുപ്പത്തിലെ പാഴ്വസ്തു ശേഖരണം ഉണ്ടായിരുന്നെങ്കിലും അന്നൊരു നേരം പോക്ക് മാത്രമായിരുന്നു. വിവാഹശേഷം ഭർത്താവ് മുസ്തഫയും പുരാവസ്തു ശേഖരണത്തിന് പ്രോത്സാഹനവുമായി എത്തി. ഇവ ശേഖരിക്കാൻ മാത്രം വീടിനോട് ചേർന്ന് ഒരിടം തയ്യാറാക്കി. സുലേഖയുടെ പുരാവസ്തു പ്രേമം കണ്ട് അയൽവാസികളും ബന്ധുക്കളും ഇത്തരം വസ്തുക്കൾ എത്തിച്ചു നൽകാറുമുണ്ട്. പുരാവസ്തു ശേഖരവുമായി പ്രദേശത്തെ പല സ്കൂളുകളിലും പ്രദർശനം നടത്തിയിട്ടുണ്ട് സുലേഖ. പലതും ഈ തലമുറയിലെ കുട്ടികൾ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവ. ശേഖരത്തിലെ പല വസ്തുക്കളുടെയും മാറ്റുകൂട്ടി സുലേഖ വരച്ച ചിത്രങ്ങളുമുണ്ട്. ന്യൂസ് 18 തിരൂർ. താമരശ്ശേരി കാരാടിയിൽ ദേശീയപാതയിൽ വർഷങ്ങളായുള്ള കുഴികൾ അടയ്ക്കാതെ അധികൃതർ. നിരവധി പേർ അപകടത്തിൽപ്പെടുമ്പോഴും അധികൃതർ അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ട ദമ്പതികൾ ഭാഗ്യം കൊണ്ടാണ് ബസ്സിനടിയിൽപ്പെടാതിരുന്നത്. കോഴിക്കോട് ബാംഗ്ലൂരു ദേശീയപാതയിലെ താമരശ്ശേരി കാരാടിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന ബസ്സുകളും അണ്ടോണ റോഡിൽ നിന്നുള്ള വാഹനങ്ങളും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന കാരാടിയിൽ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. ഇടയ്ക്കൊക്കെ ക്വാറി മാലിന്യം ഉപയോഗിച്ച് കുഴിയടയ്ക്കുകയാണ് അധികൃതർ ആകെ ചെയ്യുന്നത്. എന്നാൽ ദിവസങ്ങൾക്കകം ക്വാറി മാലിന്യം റോഡിൽ പരന്ന് യാത്ര കൂടുതൽ ദുസ്സഹമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന പല ബസ്സുകളും ഇവിടെ വന്നിട്ട് ഫുൾ ബ്ലോക്ക് ആയിട്ട്, അതുപോലെ തന്നെ നട്ടുപാതിരക്ക് പിന്നെ ഒരു ബൈക്കോ ഒരു കാറോ സ്പീഡിൽ ഈ ഇറക്കത്തിലൊരു സ്പീഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ രാത്രി ഏകദേശം വണ്ടി കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നാലും ഒരു ബൈക്ക് ഒരു സ്പീഡിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ആ കുഴി കാണുക. കുഴി കാണുമ്പോൾ പിന്നെ ബ്രേക്ക് പിടിച്ചിട്ട് ആ ചരലിൽ ഞെരിഞ്ഞ് ആക്സിഡൻ്റ് ആകുകയാണ്. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ ദമ്പതികൾ ബസ്സിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ബസ്സിനുള്ളിൽ പോവുകയായിരുന്നു. ഞാൻ പറഞ്ഞു അവിടുന്ന് അത്രയും നിലവിളിച്ചോണ്ട് ബസ്സുകാർക്ക് ചവിട്ടി അവർ അവിടെ പെരങ്ങി വിടവാ ആ കുഴിയിൽ. ഈ ഭാഗത്ത് ഗതാഗത കുരുക്കും പതിവാണ്. പൊടിശല്യം കാരണം സമീപത്തെ വ്യാപാരികളും ബുദ്ധിമുട്ടുകയാണ്. ഒന്നും നാളെ വരും നാളെ വരും നന്നാക്കും. അന്ന് രാവിലെ ഇന്നലെ രാത്രിയൊക്കെ പിന്നെ ബൈക്ക് ബുകളും പിന്നെ മെഞ്ഞാന്ന് ഒരു കാർ ഇടിച്ച് ഇങ്ങനെ ദിവസവും സംഭവം ഉണ്ടാകുന്നുണ്ട്. താമരശ്ശേരി. താമരശ്ശേരി ചുരത്തിൽ പാറക്കല്ല് അടർന്നു വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ദേശീയപാതാ വിഭാഗം പരിശോധന നടത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് അപകട സ്ഥലവും പരിസരവും സന്ദർശിച്ചത്. ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകും. വയനാട്ടിലേക്ക് വിനോദയാത്ര പോവുകയായിരുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശികൾ സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് പാറക്കല്ല് അടർന്നു വീണാണ് അപകടമുണ്ടായത്. റോഡിലെ സുരക്ഷ ഉറപ്പാക്കൽ ദേശീയപാതാ വിഭാഗത്തിന്റെ ചുമതലയാണെന്നും ഇതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയതെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റജി പി മാത്യു പറഞ്ഞു. വനംവകുപ്പുമായി ചേർന്ന് വിശദമായ പഠനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. പരിശോധനയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ കല്ല് അവിടെ ഏതോ ലൂസായിട്ടുള്ളൊരു കല്ല്, ഒറ്റപ്പെട്ട ഒരു കല്ല് വന്ന് ക്രോസ് ചെയ്ത് പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് ഒറ്റനോട്ടത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല. എന്തായാലും അതിനെപ്പറ്റി ഞങ്ങൾ പിന്നെ ഇപ്പം നടന്ന പ്രാഥമികമായ വിവരങ്ങളെപ്പറ്റി ഒരു പഠനം നടത്തിയതിൻ്റെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ മുകളിലേക്ക് കൊടുക്കും.
ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ എരുമേലിയിലും നിലയ്ക്കലുമായി തീർത്ഥാടകർക്ക് പുതിയ വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നു. ഇടത്താവളങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. 8000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പുതിയ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത്. 54 കോടി രൂപ മുടക്കി 7 കെട്ടിടങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുക. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന തരത്തിലാണ് വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പ്രമോദ് നാരായണൻ MLA, ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, ജില്ലാ കളക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വന്തമായി ബഗ്ഗി കാർ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് കാസർഗോഡ് നീലേശ്വരം സ്വദേശി ഇർഫാൻ. ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇലക്ട്രിക് കാർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് 17-കാരനായ ഇർഫാൻ. ഇപ്പോൾ നീലേശ്വരം സ്വദേശിയായ ഇർഫാൻ എന്ന 17-കാരൻ നിർമ്മിച്ചതാണ് ഈ ബഗ്ഗി. ഇലക്ട്രിക് വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇർഫാൻ ആദ്യം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് പൈപ്പ് കൊണ്ടുള്ള ചെറിയ കാറായിരുന്നു. എന്നാൽ സഹായത്തിന് ബന്ധുവായ ഇഷാമും കൂടിയതോടെ വലിയ കാറ് നിർമ്മിക്കാം എന്ന ചിന്തയായി. 20 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. 16,000 രൂപയാണ് ചെലവ്. ബഗ്ഗി കാർ റോഡിലിറക്കിയപ്പോൾ നാട്ടുകാർക്കും കൗതുകം. പിന്നാലെ നിരവധി പേർ ഇർഫാൻ അഭിനന്ദനവുമായി എത്തി. പെട്രോളിൽ 55 കിലോമീറ്റർ സ്പീഡിൽ തന്റെ ബഗ്ഗി കാർ സഞ്ചരിക്കുമെന്ന് ഇർഫാൻ പറയുന്നു. ചെറുപ്പത്തിൽ നമുക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു, എല്ലാ ഈ ഇലക്ട്രോണിക് എല്ലാ സാധനത്തിനോടും ഭയങ്കര ക്രേസ് ആയിരുന്നു. പിന്നെ വണ്ടിയോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനം കിട്ടിയാൽ അതിൻ്റെ മോട്ടർ എടുത്തിട്ട് വേറൊരു സാധനം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടിയാണ് ഉണ്ടായത് നമുക്ക് ചെറുപ്പത്തിൽ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് വലുതാക്കിയാലോ വിചാരിച്ച്, മോട്ടറിൽ നിന്ന് കുറച്ച് വലുതാക്കിയാലോ വിചാരിച്ച്. പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് നമുക്ക് തന്നെ എഞ്ചിൻ വെച്ച് നമുക്ക് എന്താ ചെയ്താലെന്ന് ചോദിച്ച് അങ്ങനെ എഞ്ചിൻ വെച്ച് ചെയ്തു. ഇന്ധനവില ഓരോ ദിവസവും കൂടുന്നതിനാൽ ഇലക്ട്രിക് കാർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇർഫാൻ. മാതാപിതാക്കളായ കരീമിന്റെയും ഷെരീഫയുടെയും പൂർണ്ണ പിന്തുണയും ഇർഫാനുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ഹൈറേഞ്ച് ജനത ദുരിതത്തിൽ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ഇടിഞ്ഞതാണ് പ്രധാന പ്രതിസന്ധി. കച്ചവടം കുറഞ്ഞതിനാൽ വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. വിഷു ഈസ്റ്റർ സീസണായതോടെ വില പിന്നെയും ഉയർന്നു. അതേസമയം മിക്ക കാർഷികോൽപ്പന്നങ്ങളുടെയും വില വലിയ തോതിൽ കുറയുകയും ചെയ്തു. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് പുറമെ കാലിത്തീറ്റയുടെ വിലയും ഇരട്ടിയായി. ഇത് ക്ഷീരകർഷകർക്കുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. പലചരക്ക് സാധനങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷത്തേക്കാളും 10 രൂപ മുതൽ 15 രൂപ ഒരു കിലോ അരിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നിസ്സാര ഒരു സോപ്പിന് പോലും 15 രൂപയൊക്കെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും, ഇത് സാധാരണക്കാർക്കും വ്യാപാരികളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിലോയ്ക്ക് 20 രൂപയ്ക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്ന പച്ചക്കപ്പയ്ക്ക് ഇപ്പോൾ 40 രൂപയായി. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ പാനൂർ മൊകേരിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 4 നാടൻ ബോംബുകൾ കണ്ടെത്തി. അബ്ദുൾ സമദ് എന്നയാളുടെ താമസമില്ലാത്ത വീടിന്റെ ടെറസിൽ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ. ഐസ്ക്രീം ബോൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് പിടികൂടിയ ബോംബുകൾ. പാനൂർ SI മനോഹരന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. തൃശൂർ വെങ്ങിണിശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തു. രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്നവർ പിന്നാലെ വന്ന മറ്റൊരു കാറിൽ കയറി രക്ഷപ്പെട്ടു. സംഭവസ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തും.